അപ്പൊ ഈ വീടിന്റെ റെന്റ് പറഞ്ഞില്ലല്ലോ, റെന്റ് വരുന്നത് ശരിക്കും 1200 ആണ്, 1200. അതില് വൈഫൈ ഇൻക്ലൂഡഡ് ആണ്, വൈഫൈ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇലക്ട്രിസിറ്റി മാത്രമാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത്. അത് ഇലക്ട്രിസിറ്റിയും ഇപ്പം നമ്മൾ വന്നിട്ട് ഇപ്പൊ സമ്മറിൽ ജസ്റ്റ് 80-90 ആ ഒരു റേഞ്ചിലാണ് രണ്ടു വട്ടം വന്നിട്ടുള്ളത്. ഇനി വിന്ററിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ അറിയില്ല. നമ്മൾ ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയൊരു ഹോം ടൂർ ആണ്. ഹോം ടൂർ എന്ന് പറയാനായിട്ട് നമ്മുടെ സ്വന്തം വീടൊന്നും അല്ല, ഇത് നമ്മുടെ വാടക വീടാണ്. അപ്പൊ ഇവിടെ ന്യൂ ഫൗണ്ട്ലാൻഡിൽ വന്നപ്പോ ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞൊരു ഇത് ഡൗൺ ടൗൺ ഏരിയ ആണ്. അതായത് നമുക്കറിയാലോ, ഡൗൺ ടൗൺ എന്ന് പറയുമ്പം മെയിൻ ഒരു സെന്റർ ആണിത്. അത്യാവശ്യം ബിസിനസ് കാര്യങ്ങള് എല്ലാ അമിനിറ്റീസും കാര്യങ്ങളും എല്ലാം അടുത്ത് തന്നെ ഉണ്ട് നമുക്ക്, ബസ് സ്റ്റോപ്പ് അങ്ങനെയൊക്കെ. അപ്പൊ ഇവിടുത്തെ ഈ വീടുകളുടെ പ്രത്യേകത കുറച്ച് പഴയ മോഡൽ വീടുകളാണ്, അതും കൂടുതലും ടൗൺ ഹൗസുകളാണ്. അപ്പൊ ഞങ്ങൾ ഇതിനു മുമ്പ് താമസിച്ചിട്ടുള്ളത് ബേസ്മെന്റും അപ്പാർട്ട്മെന്റിലൊക്കെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാനഡയിലെ വീടുകളുടെ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കാറ്റഗറിയാണ് വന്നതെന്ന്. അപ്പൊ അതിൽ ടൗൺ ഹൗസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പോ ഞങ്ങൾ താമസിക്കുന്ന ടൗൺ ഹൗസ് ജസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് പുറത്തുനിന്ന് ഫസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഏരിയ, കണ്ടോ? നമ്മുടെ ഈ ഒരു ലൈനിൽ കംപ്ലീറ്റ് ഇതുപോലെ ടൗൺ ഹൗസ് പോലെയുള്ള വീടുകളാണ്. ഈ റെഡാണ് നമ്മുടെ വീട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ വന്നിട്ട് ഇങ്ങനെ മുകളിലേക്കൊക്കെ വേറെ ഫാമിലീസ് ഒക്കെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളായിട്ട് കണക്ഷനൊന്നും വരുന്നില്ല, സെപ്പറേറ്റ് ഒരു അക്കോമഡേഷൻ ആണ്. പക്ഷേ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉള്ള സ്പേസ്. ഒരു ഒരു കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്, ഒത്തിരി സ്പേഷ്യസ് ഒന്നുമല്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ഷൂറാക്ക് മാത്രമാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഡോറ് ഓക്കെ. അപ്പം ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂം. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. നമ്മുടെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മുടെ വീട് ഒരു 2-bedroom ആണ്, പക്ഷെ മേളിലാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഒരു കൊച്ചു ബെഡ്റൂം ആണ്, നമ്മളത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ബെഡ്റൂം. ഇനി ഈ റൂമിന്ന് ഈ ഡോറ് വരുന്നത് നമ്മുടെ ലോണ്ടറി റൂമാണ്. അപ്പോ വാഷ്റൂം ഡ്രയറും അതുപോലെ തന്നെ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ്, കാരണം കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലം ഇതാണ്. അപ്പൊ നമ്മൾ ഇവിടെയാണ് നമ്മുടെ എല്ലാ ലഗേജ് പെട്ടി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഇത് ഇവിടെ ഒരു ചെറിയൊരു ടോയ്ലറ്റിന്റെ ഒരു സ്പേസ് ഉണ്ട്. മുകളിലേക്കുള്ള സ്റ്റെയേഴ്സ് ആണ് അത്. അപ്പൊ അതിന്റെ താഴത്ത് ബാത്ത് ഏരിയ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടോയ്ലറ്റ് മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടൊരു വാഷ് ബേസിനും നമുക്ക് ഡ്രസ് ചെയ്യാനും അങ്ങനെയൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു മിററൊക്കെ ആയിട്ട് ഒരു കൊച്ചേരിയ ഇവിടെയുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ ഹാളിലേക്ക് പോവാം. അപ്പൊ ഇവിടുന്ന് നമ്മുടെ ഹാളിന്റെ ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അതിന് മുന്നേ ഒരു ഒരു സ്പേസ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഒരു ക്ലോസറ്റ് പോലെ. അപ്പം നമ്മൾ അത്യാവശ്യം നമ്മുടെ ജാക്കറ്റ് കാര്യങ്ങള് തുണികളൊക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഹാളിലേക്കാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. നമ്മൾ കൂടുതൽ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം ഞങ്ങൾ ടി വി ഇവിടെയാണ് വെച്ചിട്ടുള്ളത്, ടി വി. പിന്നെ ഈ കാണുന്ന ഈ സ്റ്റെയേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, മേളിലൊരു ഫാമിലി താമസിക്കുന്നുണ്ട്. അപ്പം അപ്പുറത്ത് അവരുടെ ഡോറും കാര്യങ്ങളൊക്കെ എൻട്രൻസ് അപ്പുറത്താണ്. അപ്പം അവിടേക്ക് മേളിലേക്കുള്ള സ്റ്റെയേഴ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പം ഈ ഒരു പോർഷനിലാണ് നമ്മൾ നമ്മുടെ ടി വി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫോട്ടോ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, നമ്മുടെ പൂജ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ചെറിയൊരു ലവ് സീറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒത്തിരി വേറെ ഫർണിച്ചറൊന്നും ഒരുപാടില്ല. അപ്പം ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഇട്ടിട്ടുള്ള ഒരു. പിന്നെ ഈ കാണുന്ന ഡോറ് ശരിക്കും നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ്. അപ്പം ഞങ്ങൾ ശരിക്കും ഇത് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത്
ഈ സോഫ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടേക്കാണ്, കാരണം അതിന് ഡബിൾ ലോക്ക് ഒന്നും ഇല്ല, ഒരൊറ്റ ലോക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാല് താഴത്തേക്ക് സ്റ്റെപ്പ് ഉണ്ട് ബാൽക്കണിയുടെ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സേഫ്റ്റിക്ക് ജസ്റ്റ് ഇതിനെ കവർ ചെയ്തിട്ട് ഈ സോഫ ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ്. ഇനി ഇതാണ് നമ്മുടെ കൊച്ചു ഡൈനിങ് ടേബിള്. ജസ്റ്റ് ചെറിയൊരു ടേബിളാണ്, നമുക്കിത് ധാരാളമാണ്. അപ്പം ചെറിയൊരു ടേബിൾ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞങ്ങളുടെ വീടിന്റെ, അതായത് ഹാളിന്റെ ഒരു സൈഡിൽ തന്നെ ഒരു ഓപ്പൺ കിച്ചൺ പോലെ ഇത്. പക്ഷെ ശരിക്കും ഇത് കുറച്ച് പഴയൊരു വീടാണ്, പക്ഷെ കുറച്ച് രസമായിട്ട് അവരത് അറേഞ്ച് ചെയ്ത് കുറച്ച് മോടി പിടിപ്പിച്ചിട്ടൊക്കെയാണ് ഓണർ ഇത് തന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം ഈ ഏരിയയിലുള്ള വീടുകളൊക്കെ വെച്ച് നോക്കുമ്പം നമുക്ക് അകത്തേക്ക് എങ്ങനെയാന്ന് അറിയില്ല, പക്ഷെ എന്നാൽ പോലും ഇതിന്റെ സ്ട്രക്ചറൊക്കെ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇഷ്ടംപോലെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ താഴത്തും ഉണ്ട് സ്റ്റോറേജ്. നമുക്ക് പാത്രങ്ങളും അതൊക്കെ മിക്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നമ്മൾ മിക്സി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രം ജസ്റ്റ്, കാരണം പ്ലഗ് പോയിന്റ് ഇത് അധികമില്ല, അപ്പൊ നമ്മൾ ആ സമയത്ത് മാത്രം ഇങ്ങോട്ടേക്ക് എടുക്കാറുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ. ചിപ്പുബാ ആ സ്റ്റൗ ആണെങ്കിലും സ്റ്റൗ കോയിലാണ്, നമ്മുടെ മുൻപത്തെ വീട്ടിലൊക്കെ പോലെ ഗ്ലാസ് സ്റ്റൗ അല്ല. പഴയ മിക്കവാറും വീടുകളിലും ഇങ്ങനെ കോയിൽ തന്നെയായിരിക്കും സ്റ്റൗ, ഇലക്ട്രിക് സ്റ്റൗ തന്നെയാണ്, പക്ഷെ കോയിലാണ്. പിന്നെ ഓവൻ, ഓവൻ നമ്മളിവിടെ വന്നപ്പോൾ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. ഓവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച ഓവനാണ്. അപ്പം അത്രയൊക്കെയാണ് കിച്ചൺ ഏരിയയിൽ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ മുകളിലെ നിലയിലേക്ക് പോവാം. അപ്പൊ ഇവിടെയും നമ്മൾ കയറുമ്പോ ചുപ്പുമാറി ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കുട്ടികളുടെ ടോയ്സ് കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ കുറച്ച് ബാഗും ഒക്കെ ജസ്റ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണ്. ബാ ഇറങ്ങി ഇനി മേളിലേക്ക് പോവാ. അപ്പോ ബാ സൂക്ഷിച്ച് അപ്പൊ നമ്മുടെ മേളിലേക്കുള്ള സ്റ്റെയേഴ്സ് ആണിത്. അപ്പൊ ഈ കാണുന്നത് വാഷ്റൂം ആണ്. ആദ്യം നമ്മള് വാഷ്റൂം തുറക്കണില്ല. ഇതാണ് നമ്മള് മേളിലുണ്ടെന്ന് പറഞ്ഞ നമ്മുടെ ബെഡ്റൂം. ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് വന്നപ്പോ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഇട്ടേക്കുവാണ്. കാരണം നമുക്കിത് യൂസ് ചെയ്യേണ്ട വന്നിട്ടില്ല. ചെറിയൊരു റൂമാണ്, ജസ്റ്റ് കണ്ടോ. നമുക്ക് പിന്നെ ഇനിയിപ്പോ നമുക്ക് ഫാമിലി എന്നൊക്കെ ആരെങ്കിലും വരുമോ, അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ എന്തായാലും ഞങ്ങള് മാട്രസോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇവിടെ. ഇവിടെ നിന്ന് താഴത്തേക്ക് നല്ല രസമുള്ള വ്യൂ ആണ്, നമുക്ക് താഴത്തെ വീടുകളെല്ലാം കംപ്ലീറ്റ് കാണാം. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം, അപ്സ്റ്റേഴ്സിലുള്ള സെക്കൻഡ് ബെഡ്റൂം ഇതാണ്. ബാ അച്ചു, ഇനി ഇവിടെ നമുക്ക് ആകെ ഉള്ളത് നമ്മുടെ വാഷ്റൂം ആണ്. അപ്പൊ നമ്മുടെ ബാത്ത് ഏരിയ ഉൾപ്പെടെ ടോയ്ലറ്റ് ബാത്ത് ഏരിയ എല്ലാം ഉള്ള നമ്മുടെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാഷ്റൂം ഇതാണ്. കുറച്ച് പഴയ ഒരു ഇതാണ്, ശരിക്കും മിററൊക്കെ കുറച്ച് പഴയതാണ് ഇവിടുത്തെ. അപ്പൊ കർട്ടനും കാര്യങ്ങളൊക്കെ നമ്മൾ വന്നപ്പോ ഇട്ടതാണ് ഇവിടെ. അപ്പൊ ഇതാണ് നമ്മുടെ വാഷ്റൂം. ഇത് ബാത്ത് ഏരിയ വരുന്നുണ്ട്, ടബും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസ്, അത്യാവശ്യം കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വാഷ്റൂം. അപ്പൊ ഇത്ര ആണ് ശരിക്കും നമ്മുടെ വീട് വരുന്നത്. അതായത് രണ്ട് ബെഡ്റൂം, താഴത്തെ മെയിൻ ബെഡ്റൂമും മേളിലൊരു ചെറിയ ബെഡ്റൂമും, അതുപോലെ തന്നെ ടോയ്ലറ്റ് ആണെങ്കിലും രണ്ട് ടോയ്ലറ്റ് ഉണ്ട്. അതില് താഴെ ശരിക്കും ബാത്ത് ഏരിയ ഇല്ല, മേളിൽ മാത്രമാണ് ബാത്റൂം ഉൾപ്പെടെയുള്ള നമ്മുടെ ടോയ്ലറ്റ് സ്പേസ് വന്നത്. പിന്നെ നമ്മുടെ കിച്ചൺ ഹാള്, പിന്നെ പറഞ്ഞു ബാൽക്കണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ഞങ്ങളത് തുറക്കാറില്ല ജസ്റ്റ്, പക്ഷെ നിങ്ങളെ വീട് കാണിക്കുമ്പം അതുകൂടെ കാണിക്കണമല്ലോ. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ബാൽക്കണി കൂടെ കാണിക്കാം. ഇവിടെ ജസ്റ്റ് ആകെ നമ്മള് നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാനും അങ്ങനെയൊക്കെ മാത്രമേ ഇവിടെ. കാര്യം സമ്മറിൽ ഇവിടെ നമുക്ക്
വന്നിരിക്കാനൊക്കെ രസമാണ്. പക്ഷെ നമ്മൾ പിള്ളേരും കൂടി ഉള്ളതുകൊണ്ട് അധികം ഇവിടെ അങ്ങനെ ഓപ്പൺ ചെയ്യാത്തതാണ് ശരിക്കും. കാരണം നമുക്ക് മാത്രം, അതായത് കണ്ടോ, നമുക്ക് മാത്രം ഇവിടെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റോഡിലേക്കാണ് പോണത്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് മെയിനായിട്ടും ഇവിടെ അങ്ങനെ തുറക്കാത്തത്. കണ്ടോ, ഇനി അപ്പുറത്തേക്കും ഇതുപോലെ കണ്ടോ, മറ്റുള്ള വീട്ടുകാർ വേറെ ആൾക്കാർ താമസിക്കേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവർക്കൊക്കെ ഇതുപോലെ തന്നെ ബാൽക്കണി ഉണ്ട്, പക്ഷെ അവർക്കൊന്നും ഇതുപോലെ സ്റ്റെപ്പ് ഇല്ല. താഴത്തേക്ക് ക്ലോസ്ഡ് ആണ്, കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇതൊന്നും നമ്മൾ വെച്ചണല്ല കേട്ടോ, നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ടെനൻസ് ഇതുപോലെ ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇനിയിപ്പോ വിന്റർ ആവുമ്പം അതെ, ഇതൊക്കെ ഇതൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ മുമ്പിലുള്ള ഒരു പുല്ല് കാര്യങ്ങളൊക്കെ മാത്രമാണ് കട്ട് ചെയ്ത് കളയാറുള്ളൂ. ഇത് ആരും അങ്ങനെ ഓണർ ഇടയ്ക്ക് ആളെ വിട്ട് ചെയ്യിക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്. പിന്നെ അപ്പൊ ഈ വീടിന്റെ റെന്റ് പറഞ്ഞില്ലല്ലോ, റെന്റ് വരുന്നത് ശരിക്കും 1200 ആണ്, 1200. അതില് വൈഫൈ ഇൻക്ലൂഡഡ് ആണ്, വൈഫൈ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇലക്ട്രിസിറ്റി മാത്രമാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത്. അത് ഇലക്ട്രിസിറ്റിയും ഇപ്പം നമ്മൾ വന്നിട്ട് ഇപ്പൊ സമ്മറിൽ ജസ്റ്റ് 80-90 ആ ഒരു റേഞ്ചിലാണ് രണ്ടു വട്ടം വന്നിട്ടുള്ളത്. ഇനി വിന്ററിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ അറിയില്ല. നമ്മൾ വിന്റർ എങ്ങനെയാന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഏരിയയിൽ. ഇപ്പൊ ഈ ഡൗൺ ടൗൺ ഏരിയയിൽ ഈ ഒരു റേഞ്ചിന് അത്യാവശ്യം നമുക്ക് നല്ലൊരു വീടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോം ടൂറ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാനഡയിലെ വാടക വീടും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ജസ്റ്റ് ഞങ്ങളൊന്ന് കാണിച്ചതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.